Hi friends, ellarkkum video like swagatham njan innu vannirikkunnathu godambu podi kondu valare pettathu thanne namukku engane dosha undaki edukkam enna recipe umayittanu appo namukku video like kadakkam adirayittu njan oru cup godambu eduthittundu idu namukku oru mixiyude jar like ittu kodukkam appo adu onnu mixiyude jar like ittu kodukkunnundu ee cupil thanne oru cup vellam olichu kodukkam. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ദോശപാത്രം വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കാം. അപ്പൊ നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ബാറ്റർ കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആണ്, അതുകൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് കോരി ഒഴിച്ചെടുക്കാം. ഇതൊന്ന് റെഡി ആയി വരട്ടെ. അപ്പൊ നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പോ ഗോതമ്പ് ദോശയൊക്കെ ഡയറ്റിന്റെ ഭാഗമായിട്ടും ഷുഗർ പേഷ്യന്റുകാരും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓയിൽ ഒട്ടും ചേർത്തണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതേ നമ്മുടെ ദോശ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗോതമ്പ് ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു നേരമൊക്കെ ഗോതമ്പ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ട മടുക്കി കഴിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരസുഖവും ഇല്ലെങ്കിലും ഒരു നേരം ഗോതമ്പാക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഒരസുഖവും ഇല്ലാതിരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ ബാറ്റർ ആണെങ്കിൽ നമുക്ക് അടിച്ചിട്ട് ആവശ്യത്തിന് മാത്രമുള്ളത് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.